ആദ്യം ശ്രീ റെജി ലൂക്കോസ്, വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണല്ലോ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വച്ചേക്കില്ല എന്നുള്ള സന്ദേശം കൈമാറുന്നു. 30 കോടി രൂപ ഇടനിലക്കാരനായി 30 കോടി രൂപ തരാം, തിരികെ പോകണം എന്നൊരു ഇടനിലക്കാരൻ പറയുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്ത് ശ്രീ റെജി ലൂക്കോസ്? റെജി ലൂക്കോസിന് കേൾക്കാമോ? റെജി ലൂക്കോസിന് കേൾക്കാമെങ്കിൽ, വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണല്ലോ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിന് ഗുരുതരമായെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ ഒരു അബദ്ധമല്ലേ? കാരണം ഇവരെ കണ്ണൂരിൽ നിന്നുള്ളൊരു വ്യക്തി വിളിച്ച് അവരുടെ അടുത്ത് ചെല്ലുകയും അവർ ഹോട്ടൽ ലോബിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ അയാളുമായിട്ട് സംസാരിച്ചെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആൾ വരുന്നവരെ മുൻകൂട്ടി അവർക്ക് കർണാടക പോലീസിനെ അറിയിച്ച് അയാളെ അറസ്റ്റ് ചെയ്യാൻ വരായിരുന്നു. ഇനി അതിന് അവർക്ക് പറ്റിയില്ലെങ്കിൽ ആ ഹോട്ടൽ ലോബിയിൽ വെച്ച് ആ ഹോട്ടൽ ലോബിയിലുള്ള ആളുകളോട് പറഞ്ഞ് എന്നെ ട്രാപ്പ് ചെയ്യാൻ വന്ന ഒരാളാണെന്ന് പറഞ്ഞ് അയാളെ തടഞ്ഞു വെക്കും. എന്തുകൊണ്ടത് ചെയ്തില്ല? അയാളെ സ്വതന്ത്രമായിട്ട് പുറത്തിറക്കി ഇറച്ചുവിട്ടത് എന്തുകൊണ്ടാണ്? അവര് പറയുന്നത് ഒരു അഭിമുഖത്തിന് വിളിച്ചു, അവര് അവരും അവരുടെ കുട്ടികളെയും കൂട്ടി ബംഗളൂരുവിൽ പോയി. ഈ വിജേഷ് പിള്ള പറയുന്ന ഹോട്ടലിന്റെ റിസപ്ഷനിൽ ചെന്ന് അയാളെ കണ്ടു. 2-3 മിനിറ്റ് കുശല സംഭാഷണം നടത്തിയതിന് ശേഷം അയാൾ നേരെ ഇടനില സംഭാഷണം തുടങ്ങുകയായിരുന്നു. അതിൽ മുഖ്യമന്ത്രിക്ക്, വീണ വിജയന്, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് കൈമാറണം, അല്ലെങ്കിൽ വിജേഷ് പിള്ളയ്ക്ക് കൈമാറണം. 1, 2 ഇല്ലെങ്കിൽ എം വി ഗോവിന്ദൻ ഇവരെ തട്ടിക്കളയും എന്നുള്ളത്. 3, എം എ യൂസഫ് അലി പണിതരും യു എ ഇയിൽ പോയാൽ, അല്ലെങ്കിൽ എം എ യൂസഫ് അലി കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ബാഗിൽ എന്തോ കയറ്റിവെക്കും, അങ്ങനെ ആജീവനാന്തകാലം ജയിലിൽ കിടക്കാനുള്ള സാഹചര്യം. ഇതൊക്കെ ഗുരുതരമായ ആക്ഷേപമായി ശ്രീ റെജി ലൂക്കോസിന് തോന്നാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, അത് തന്നെയാണ് എന്റെ മറുപടി എന്ന് പറയുന്നത്. ഇവരിപ്പോ കർണാടകയിൽ എങ്ങനെയാ പോയ ബാംഗ്ലൂർ? ഇവര് പിന്നെ ഈ സ്വർണ്ണക്കടത്ത് വിഷയം പുറത്തു വന്ന അന്ന് തന്നെ കേരളത്തിൽ വാഹന നിരോധനം ഇല്ലായിരുന്ന ദിവസം തന്നെ അവരെ കർണാടകയിലേക്ക് കടത്തിയതാരാണ്? കർണാടകയിൽ അന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. കർണാടകയുടെ അതിർത്തി കടന്ന് ഇവർ സുരക്ഷിതമായിട്ട് എങ്ങനെ ബാംഗ്ലൂരിലെത്തിയെ? ഇപ്പോൾ വീണ്ടും ഒരു കർണാടകത്തിൽ എത്തിയിരിക്കുന്നു. അവർ പറയുന്ന തിരക്കഥകൾ അവർ ആടിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാത്ത കാര്യമല്ലേ ഉള്ളൂ. അതിനകത്ത് എങ്ങനെയാ ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത്? എം വി ഗോവിന്ദൻ മാഷെ പോലെ ഒരാള് ഇതുപോലത്തെ ഒരു നാടകത്തിന് പിന്നെ സാക്ഷ്യം വഹിക്കുക, അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഗുരുതരമായ ആരോപണം ഉണ്ടാവും എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? കേരളത്തിൽ ഏതെങ്കിലും പൊതു ഒരു മനുഷ്യൻ വിശ്വസിക്കുമോ? അത് തന്നെ അതിന് പ്രത്യക്ഷമായ തെളിവുണ്ട്. നിഗേഷ് കേൾക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇവര് പിന്നെ പാലക്കാട് ഒരു എൻ ജി ഒ, ആർ എസ് എസിന്റെ കീഴിലുള്ള എൻ ജി ഒയിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവർ ജോയിൻ ചെയ്തതിനു ശേഷം ഇവർ നടത്തിയ ഒരു പത്രസമ്മേളനം ഇവർ പറഞ്ഞു, എനിക്ക് അഭയം തന്നവരെ, എനിക്ക് ആശ്രയം തന്നവര് പറയുന്നത് കേട്ട് അവർ പറയുന്നത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല എന്നവർ പറഞ്ഞത് നികേഷ് കുമാർ ഓർക്കുന്നുണ്ടല്ലോ. അതിനുശേഷം 6 ദിവസങ്ങൾക്ക് ശേഷം ഇതേ സ്ത്രീ തന്നെ ഷാർജ സുൽത്താന് കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞു, ഈ സ്ത്രീയെ പറയുന്നത് ഇനി വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അത് കാരണം കേരളത്തിന്റെ 5 ഇരട്ടി പിന്നെ ജി ഡി പി ഉള്ള ഷാർജ സുൽത്താൻ കേരളത്തിൽ വന്ന് ഒരു കൈക്കൂലി ആവശ്യപ്പെട്ടു, അല്ലെ കൈക്കൂലി കൊടുക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്ന പോലത്തുള്ള അസംബന്ധം വേറെ വല്ല ഉണ്ടോ? എത്ര ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന യു എ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആ മലയാളി സമൂഹത്തിനെ പോലും അവർ വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ വേട്ടയാടുകയല്ലേ ചെയ്തേ അവരുടെ വാക്കുകൾ കൊണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീ ഇപ്പോൾ കർണാടകത്തിൽ അവർ സുരക്ഷാ താവളത്തിൽ, ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സുരക്ഷാ താവളത്തിൽ എത്തിയതിനു ശേഷം അവർക്ക് നൽകുന്ന സ്ക്രിപ്റ്റ് അവർ വായിക്കുന്നു, അതിൽ അതല്ലാതെ കൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റും? വളരെ വ്യക്തമല്ലേ? അവരെ എം എസ് യൂസഫിലെ പോലെ തന്നെ ലോകം ആദരിക്കുന്ന ഒരു വ്യവസായി വിമാനത്താവളത്തിൽ വെച്ച് അവരുടെ ബുക്ക്, അവരുടെ പിന്നെ ഹാങ്കാരിക്കകത്ത് കഞ്ചാവ് വെക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ചെറിയ മനുഷ്യനാണ് ഈ യൂസഫ് അലി എന്ന് പറഞ്ഞ ആള്. 70,000 മനുഷ്യർക്ക് അതിൽ 45,000 പേര് മലയാളികൾ. അത്രയും കാര്യങ്ങളുണ്ട് ശ്രീ റെജി ലൂക്കോസ്, ദയവായി തുടരുക.